അലി തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബീബി തകൃതിയായി വീട്ടുജോലികൾ ചെയ്തു തീർക്കുകയാണ്. മക്കളായ ഹസൻ ഹുസൈനെ കുളിപ്പിക്കുന്നു, തല തോർത്തി കൊടുക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതിനിടയിൽ തന്നെ ഉബ്ബൂസും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ മക്കളുള്ള എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ ഈ തന്നെയാണല്ലോ. പക്ഷേ അലി തങ്ങളെ കണ്ടുവെങ്കിലും കണ്ട ഭാവം നടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒന്നു കാണുമ്പോഴേക്കും സ്നേഹം കൊണ്ട് പൊതിയുന്നവളാണ്. ഇന്നെന്ത് പറ്റിയാവോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അലി തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാത്തതെന്തേ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. കേട്ടുടനെ ഫാത്തിമ ബിബി ഇങ്ങനെ പറഞ്ഞു, അതെ, ഞാനൊരു വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടുന്നില്ല. പോകുന്നതൊക്കെ കൊള്ളാം, എപ്പോഴാ മടക്കം? ദേഷ്യം പിടിക്കാതെ അലി തങ്ങൾ ചോദിച്ചു, ഖിയാമത്ത് നാളാവുന്നതുവരെ ഞാൻ മടങ്ങി വരില്ല. ഇടിവെട്ടേറ്റതുപോലെ മറുപടി. അലി തങ്ങൾ സ്തംഭിച്ചു നിന്നു. എന്താ ഫാത്തിമ ഈ പറയുന്നേ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? കണ്ണു നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ഈ പറഞ്ഞു, അതെ, ഞാനെന്റെ ഉപ്പനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഒരുപാട് കാലമായില്ലേ, ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു. ഇത് കേട്ടതോടെ അലി തങ്ങൾ പൊട്ടിക്കരഞ്ഞു. ഫാത്തിമ ബീബിയും ആകാശം കറുത്തു, ഭൂമി പിടച്ചു. ജീവനേക്കാൾ പ്രണയിച്ച പ്രിയതമ എന്നെ വിട്ടു പോവുകയാണ്. എന്തു പറയണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അലി. വിതുമ്പിക്കൊണ്ട് സ്വയം വേവലാതിപ്പെടുകയാണ് അലി. എല്ലാവരും പിരിയേണ്ടവരാണ്. നീ പോയാൽ പിന്നെ ഞാനില്ലാത്തതുപോലെയാണ്. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? തനിക്ക് നല്ല രണ്ട് മക്കളെ സമ്മാനിച്ച് കൊടും ദാരിദ്ര്യത്തിൽ നിന്നും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നാണ്. അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ ജനങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന പുന്നാര നബിയുടെ മകൾ. അലി തങ്ങൾ ദുഃഖത്തിന്റെ കൊടുമുടി കയറുകയാണ്. ഫാത്തിമ ബീബി മക്കളെ വിളിച്ച് രണ്ടുപേരെയും മടിയിലിരുത്തി. ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ടിരുന്ന മക്കളുടെ മുഖത്ത് നോക്കി അപ്പോഴേക്കും ഫാത്തിമ ബീബി പൊട്ടിക്കരഞ്ഞു. ഞാൻ പോയാൽ പിന്നെ ആരാ എന്റെ മക്കൾ കുളിപ്പിക്കുടുപ്പിടിച്ചതാ എന്നും പറഞ്ഞ് തുരുതുരാ ചുംബിച്ച് കരയുകയാണ് ഫാത്തിമ ബീബി. വീടാകെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ഇതൊക്കെ കേട്ട് നെഞ്ചു പൊട്ടി വേദനിക്കുകയാണ് ഭർത്താവായ അലി. മരണം വരുമെന്നറിയാം, പക്ഷേ ഇത്രമേൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ കഴിയില്ല. കവിളിനെഞ്ഞുകൊണ്ട് അലി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ നീ പോവുകയാണല്ലേ. നാളെ നിന്റെ ഉപ്പയെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും തങ്ങളെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്നും തങ്ങളെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ